ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. സോക്കർ 11 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം. അപ്പം ഇന്ന് വന്നത് ഓൺലൈൻ മാച്ചാണ്. അപ്പോൾ ഓൺലൈൻ മാച്ചിൽ നമുക്ക് വന്നത് 1242 ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്, മലയാളി താരം തന്നെയാണ്. 4-2-3 എന്ന ഫോർമേഷനിലാണ് ഞാനിപ്പോൾ ഗെയിം പ്ലേയിലേക്ക് കിടക്കണത്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്ത്യാനോനാണ്. നമ്മുടെ മെസ്സീന് ചേഞ്ച് ചെയ്തിട്ട് ക്രിസ്ത്യാനോനാണ് വെസ്റ്റ് 11-ൽ ഇറക്കിയാണത്. അതുപോലെ തന്നെ ക്യാമ്പലിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഡിലേറ്റിന് ഇറക്കിയിട്ടുണ്ട്. ഒപ്പണൻ്റ് നോക്കണമെങ്കിൽ 4-2-1-3 എന്ന ഫോർമേഷൻ. പക്ഷേ ഫോർമേഷൻ നമ്മുടെ ഇത്തിരി മിസ് ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒപ്പണൻ്റ് ഏകദേശം സ്ഥലമൊക്കെ കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും മച്ചന്മാരെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. യെസ്, അപ്പോൾ എന്തായാലും മാച്ച് ഡേ മാച്ചാണ്. അപ്പോൾ എന്തായാലും വെസ്റ്റ് മാച്ച് ഡേ അല്ല, സോറി ഗൈസ്. യെസ്, അപ്പോൾ എന്തായാലും ഗെയിം പ്ലേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കുറച്ച് ലോഡിങ് ഡിലേ ആയിട്ടുണ്ട്. യെസ്, അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഇപ്പോൾ നമ്മുടെ വെസ്റ്റ് ടച്ച്. അപ്പോൾ ഹോം മാച്ചാണ്. വിയാര ടു റോബർട്ടോ കാർലോസ്, കാർലോസ് ടു നെഡ്വേർഡ്, നെഡ്വേർഡ് ടു റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ വീണ്ടും ഒരു ത്രൂ ബോളാണ്. യെസ് യെസ്, വെസ്റ്റ് വെസ്റ്റ് അറ്റാക്കിങ് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്ത് കളിച്ചത്. അപ്പോൾ എന്തായാലും 1-0 എന്ന ഗോൾ നില. വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ലോങ് റേഞ്ച് ഷോട്ടാണ് ബോക്സിനുള്ളിൽ കയറിയിട്ട്. അതുപോലെ തന്നെ റൊണാൾഡീനോ നല്ലൊരു അസിസ്റ്റാണ്. യെസ്, ലിംഗ്രിബെർഗ് വീണ്ടും ഒരു ഷോട്ട്, പക്ഷേ ഒലിവർഗാൻ അവിടെ സേവ് ചെയ്യാണ് ചെയ്തത്. നമ്മളെന്തായാലും വെസ്റ്റ് 11 തന്നെ അറ്റാക്കിങ് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്ത് കളിക്കാൻ പോണത്. യെസ്, ബെക്കാം കോർണർ കിക്കാണ്. ഓ മാൻ, വീണ്ടും മൽഡീനി. യെസ്, മൽഡീനി എടുക്കുന്നു. വീണ്ടും റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ ടു വിയാര, വിയാര ടു ക്രിസ്ത്യാനോ റൊണാൾഡോ. പാസ്സായിരുന്നു, പക്ഷേ ഒലിവർഗാൻ കയറി വന്ന് എടുക്കുകയാണ് ചെയ്തത്. വീണ്ടും റൊണാൾഡീനിയോ, വീണ്ടും റോബർട്ടോ കാർലോസ്. ഒരു ത്രൂ ആണ്, പക്ഷേ നടന്നില്ല. വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും എടുക്കുന്നു. റോബർട്ടോ കാർലോസ് ആൻഡ് ലോങ് ബോളാണ്, പക്ഷേ നടന്നില്ല. റൊണാൾഡീനി ഈ സൈഡ് എടുക്കുന്നു. വീണ്ടും മുഹമ്മദ് സലാഹ്, ബെക്കംബർ എക്കെ. അപ്പം ഞാൻ ബാക്ക് ബോളാണ് നമ്മുടെ കാസലാസിൽ. യെസ്, അപ്പോൾ വീണ്ടും മൽഡീനി, മൽഡീനി ടു ലിംഗ്രിബെർഗ്. ഓ, ഇവിടുത്തെ തിരിയാൻ പറ്റുന്നില്ല. മൽഡീനി ഇൻ്റർസെപ്ഷൻ. അഗെയിൻ റൊണാൾഡീനോ, റൊണാൾഡീനോ ഒരു ത്രൂ ബോളാണ് ലിംഗ്രിബെർഗ്. പക്ഷേ വിയാര ഓൾറെഡി മാർക്കഡ് ആണ്. വീണ്ടും ഒരു ലോങ് ത്രൂ ആണ് വെച്ചത്. ഡിലേറ്റ്, ഡിലേറ്റ് ടു ബെക്കം, ബെക്കം ടു മൽഡീനി, മൽഡീനി ടു ലിംഗ്രിബെർഗ്. യെസ്, എടുത്ത് തിരിയാൻ പറ്റിയില്ല. ഒരു ഫൗൾ ബോളാണ്, അഡ്വാൻറ്റേജ് ആണ് ലിംഗ്രിബെർഗിനെ. ഒരു ഫൗളാണ് മൽഡീനി ചെയ്തത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒരു ഗോൾ അടിച്ച കാരണം നമുക്ക് ഇത്തിരി സേവ് ആയിട്ടാണ് നിൽക്കുന്നത്. വെസ്റ്റ് 11 തന്നെ നമ്മൾ കയറി അറ്റാക്കിങ്. ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും അറ്റാക്കിങ് തന്നെയാണ്. പക്ഷേ ഒപ്പോണൻ്റ് ബോക്സിനുള്ളിൽ ടൈറ്റ് മാച്ച് നടക്കുന്നുണ്ട്. വീണ്ടും ത്രൂ ബോളാന്ന് തോന്നുന്നു. ഒരു എയർ ബോൾ പാസ്സാണ്, പക്ഷേ അവിടെ നമ്മുടെ പ്ലെയർ ബ്ലോക്ക്ഡ് ആക്കി വെച്ചു. വീണ്ടും ഒപ്പോണൻ്റ് കയ്യിൽ റോബിൻസൺ. വീണ്ടും റോബർട്ടോ കാർലോസ് ആൻഡ് ബെക്കംബർ, ബെക്കംബർ ടു നെഡ്വേർഡ്. വീണ്ടും മിസ് പാസ്സാണ്. റൊണാൾഡീനിയോ, വീണ്ടും അലക്സാണ്ടർ അർണോൾഡ്. ബെക്കംബർ ക്ലിയർ ചെയ്യുന്നു. വീണ്ടും നെഡ്വേർഡ്. ഓഫ്, ത്രോയിനാണ്, നമുക്ക് അനുകൂലമായിട്ടുള്ളതാണ്. റോബർട്ടോ കാർലോസ്, നെഡ്വേർഡ്, നെഡ്വേർഡ് ടു റോബർട്ടോ കാർലോസ്. വീണ്ടും നെഡ്വേർഡ്, നെഡ്വേർഡ് ടു റൊണാൾഡീനിയോ. വീണ്ടും ഒരു ത്രൂ ബോളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും ഒരു ലോങ് റേഞ്ച്. പക്ഷേ വീണ്ടും അവിടെ രക്ഷകനായി നമ്മുടെ ഒലിവർഗാൻ നിൽക്കുകയാണ്. വേറെ രക്ഷയൊന്നുമില്ല. നല്ല ഷോട്ടുകളാണ് ക്രിസ്ത്യാനോനെ വെച്ചിട്ട് എടുക്കുന്നത് ഞാൻ. യെസ്, വീണ്ടും ചാൻസ് ആയിരുന്നു, പക്ഷേ ഒലിവർഗാൻ കീപ് കാമായിട്ടാണ് നിൽക്കുന്നത്. ഈസി ആയിട്ടാണ് കയ്യിൽ ഒതുക്കി കളിക്കണത്. വീണ്ടും ഒരു എയർ ബോൾ പാസ്സാണ് തൂക്കിയതെന്ന് പറയും മലയാളത്തിൽ. വീണ്ടും ഡിലേറ്റ്, ഓവനെ പക്കയായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എടുക്കുന്നു. വീണ്ടും നെഡ്വേർഡ്, നെഡ്വേർഡ് ടു വിയാര, വിയാര ടു ഓ ലിംഗ്രിബെർഗാണ്. വിയാര, വീണ്ടും മൽഡീനി, മൽഡീനി ബെക്കാം. യെസ്, നല്ലൊരു ടാക്കിള് മുൻകൂട്ടി വെച്ചു കൊടുത്തതാണ്. വീണ്ടും റൊണാൾഡീനിയോ, വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ. വീണ്ടും നെഡ്വേർഡിലേക്ക് ഒരു ത്രൂ ബോളാണ്. യെസ്, നെഡ്വേർഡിൻ്റെ കയ്യിലാണ്. നെഡ്വേർഡ് വീണ്ടും ഒരു നല്ലൊരു എയർ ബോൾ പാസ്. ഓ മാൻ, ഒലിവർഗാൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞ ഗോളാണ്. പക്ഷേ കറക്റ്റായിട്ട് ആള് ക്യാച്ച് ചെയ്ത് പിടിച്ചു, ക്യാച്ച് എടുത്തു എന്ന് പറയാം. വീണ്ടും റൊണാൾഡീനോ, വെൻഡേക്ക്, വീണ്ടും ക്രിസ്ത്യാനോ. ഓഫ്, വിയാര ടാക്കിളാണ്. ബെക്കംബർ, ബെക്കാം. രണ്ട് ഡി എം എഫിനാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കണത്. ബെക്കാം ആൻഡ് വിയാര രണ്ട് പേരും കട്ടയ്ക്ക് കട്ടയാണ്.
വീണ്ടും ക്രിസ്ത്യാനോ വേണ്ടി ഊ കടന്നെങ്കിലും പക്ഷെ മൽഡീനി അവിടെ ഓൾറെഡി അവിടെ പന്തെടുക്കുകയാണ് ചെയ്തത്. യെസ് അപ്പം എന്തായാലും വെസ്റ്റ് ഹാഫ് കഴിയുകയാണെങ്കിൽ 1-0 എന്ന ഗോൾ നില. ഒപ്പോണന്റിനെ കൊണ്ട് ഒരു ഷോട്ട് പോലും എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം വി ആർ ആൻഡ് വെക്കാമ് വെക്കുമ്പറ ആൻഡ് ഡിലേറ്റ് ഇവന്മാർ രണ്ട് നാല് പേരും പക്ക ഡി എം എഫ് ആണെങ്കിലും സി ബി ആണെങ്കിലും പക്ക ഒരു പൊസിഷൻ നിന്നിട്ടാണ് കളിക്കുന്നത്. യെസ് അപ്പം ലിങ്കർബെർഗിന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഐക്കോണിക് മെസ്സീനെയാണ് അവിടെ യൂസ് ചെയ്തേക്കണത്. കാരണം അവിടെ നിന്ന് നല്ല കർവിങ് അടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഐക്കോണിക് മെസ്സീനെ ഇറക്കിയേക്കണത്. യെസ് കമോൺ. അപ്പം നമ്മൾ ഒരു ചേഞ്ച് മാത്രമാണ്, ലംബാർഡ് ഓക്കെ ലിങ്കർബെർഗ് ചേഞ്ച്ഡ്, മെസ്സി വീണ്ടും ഓവന് ചേഞ്ച് ചെയ്തിട്ട് റൊമാരിയോനെയാണ് ഒപ്പോണൻ്റ് ഇറക്കിയത്. എനിക്ക് തോന്നുന്നത് ഐക്കോണിക് ആയിരിക്കും. വീണ്ടും വി ആർ എന്നെ ചേഞ്ച് ചെയ്തിട്ട് ഒരു സി എം എഫ് ലംബാർഡിനെയാണ് ഇറക്കിയത്. യെസ് മെസ്സീനെ ഇറക്കിയിട്ടുണ്ട്. സലാനെ ചേഞ്ച് ചെയ്തിട്ട് മെസ്സീനെയാണ് ഒപ്പോണൻ്റ് ഇറക്കിയിട്ടുണ്ട്. മൂന്ന് ചേഞ്ചുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റൊമാരിയോ യെസ് പക്കയായിട്ട് മാൻ ടു മാൻ മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഡിലേറ്റ് ബിൽഡപ്പ് പ്ലെയറാണ്. യെസ് മെസ്സി ഒക്കെ ഒരു ഫൗൾ ബോളാണ്, അഡ്വാൻറ്റേജ് ബോളാണ്, പക്ഷെ മെസ്സിയുടെ കയ്യിൽ നിന്ന് മിസ്സായപ്പോൾ ഒരു ഫൗൾ ബോളായി അവിടെ മാറിയിട്ടുണ്ട്. യെസ് അപ്പോൾ വെക്കുംബർ ടു മൽഡീനി. യെസ് മൽഡീനി ടു മെസ്സി. യെസ് മെസ്സി എടുത്ത് തിരിഞ്ഞു, പക്ഷേ മൽഡീനി ബ്ലോക്ക്ഡ് ആണ്. വീണ്ടും റൊണാൾഡീനിയോ വീണ്ടും ഒരു മെസ്സിയിലേക്ക് ഒരു പാസ്, ഒരു കർവിങ് ഷോട്ട്. ഓഫ് വണ്ടിക്ക് അതിൻ്റെ ഇടയിൽ കാല് വെച്ചെങ്കിലും തട്ടിയിട്ടോന്ന് തോന്നുന്നുണ്ട്. യെസ് അപ്പോൾ തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു ഗോളാണ്. വണ്ടിക്ക് ഒരു ചാൻസ് തന്നെയാണ്. യെസ് ബെക്കാം ഒരു കർവിങ് ഷോട്ട്, പക്ഷെ ഒലിവർ ഖാൻ്റെ കയ്യിലേക്ക് തന്നെയാണ്. നല്ലൊരു പൊസിഷനിൽ നിന്നിട്ടാണ് ബെക്കാം എടുത്തത്, പക്ഷെ ഉള്ളിലേക്ക് കയറിയില്ല. ഞാൻ സെക്കൻഡ് പോസ്റ്റ് ടാർജറ്റ് ചെയ്ത് വിട്ടതാണ്, പക്ഷെ നടന്നില്ല. വീണ്ടും മൽഡീനി ക്ലിയർ ചെയ്യുന്നു. വീണ്ടും മെസ്സി. ഓ വീണ്ടും വിയാരയുടെ കയ്യിലാണ്. വിയാര റൊണാൾഡീനിയോ, റൊണാൾഡീനിയോ ടു റോബർട്ടോ കാർലോസ്, നെഡ്വേർഡ് ടു റൊണാൾഡീനിയോ. വീണ്ടും മെസ്സിയിലേക്ക്. യെസ് മെസ്സി വീണ്ടും മൽഡീനിയോ ഒക്കെ ബ്ലോക്ക്ഡ് ആണ്. പുയോൾ ഒരു ത്രൂ ബോളാണ്. നെയ്മർ, ഓ നെയ്മർ അത് ത്രോ കളയാതെ തന്നെ എടുത്തിട്ട് പോന്നിട്ടേക്കാണ്, പോന്നേക്കാണ് ആള്. യെസ് നല്ലൊരു പാസ്സാണ്, കാരണം നല്ലൊരു പാസിംഗ് ആണ് അവിടെ നെയ്മർ കൊടുത്തത്. വീണ്ടും റൊണാൾഡീനിയോ, വീണ്ടും മെസ്സി. മെസ്സി ടു വീണ്ടും ഡിലേറ്റ്. യെസ് ഡിലേറ്റ് ടു ബെക്കംബർ, ബെക്കംബർ ടു നമ്മുടെ റോബർട്ടോ കാർലോസ്, കാർലോസ് ടു നെഡ്വേർഡ്, നെഡ്വേർഡ് ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പക്ഷെ അവിടെ വീണ്ടും ബ്ലോക്ക്ഡ്. വീണ്ടും ഒപ്പോണൻ്റെ കയ്യിൽ മെസ്സി. മെസ്സി ടു ബെക്കാം. വീണ്ടും റോബർട്ടോ കാർലോസ് ഈസി ആയിട്ട് വരുന്നു. വീണ്ടും വിയാര, ബെക്കാം, ബെക്കാം ടു മെസ്സി. യെസ് മെസ്സി നല്ലൊരു ഡ്രിബ്ലിങ് അവിടെ മൽഡീനിനെ ഫേക്ക് ആയിട്ട് എടുത്തു പോന്നു. വീണ്ടും ഒരു ഷോ. ഓ വെണ്ടിക്കിനെ അവിടെ സ്കില്ല് ഇരിക്കാൻ നോക്കിയെങ്കിലും ആളവിടെ പക്കയായിട്ട് ബ്ലോക്ക് ചെയ്തു. ഞാനവിടെ ആളെയും കൂടി വെണ്ടിക്കിങ്ങിനെയും കൂടി ഡ്രിബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഷോട്ടാണ് അടുത്തത് ലെവൽ വരാം. പക്ഷേ അപ്പിക്ക് അവിടെ ബ്ലോക്ക്ഡ് ആണ്. വീണ്ടും ഡിലേറ്റ് നെയ്മറെ പ്രസ് ചെയ്തിട്ട് പന്തെടുക്കുകയാണ് ചെയ്തത് അവിടെ. വീണ്ടും റോബർട്ടോ കാർലോസ് ഏകദേശം 81-ാം മിനിറ്റിലേക്ക് കടന്നേക്കാണ്. വിയാര ടു ബെക്കാം. യെസ് ബെക്കാം മിഡ് പരമാവധി നിയന്ത്രിക്കുന്നത് ബെക്കാം ആൻഡ് വിയാര തന്നെയാണ്. കാരണം കയറി ഇറങ്ങി കളിക്കുന്നതും ബാക്കിന് സപ്പോർട്ട് ചെയ്യണതും വിയാര ആൻഡ് വേണ്ടി ബെക്കാമാണ്. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കുന്നുണ്ട്. മെസ്സി. യെസ് മെസ്സി വീണ്ടും ഒരു ഡ്രിബ്ലിംഗ്. റൊണാൾഡീനിയോ, വീണ്ടും മെസ്സി, അഗെയിൻ മെസ്സി. ഓ മെസ്സി മൽഡീനി ഒരു പ്രസ്സിങ്ങിലൂടെ അത് എടുക്കുകയാണ് ചെയ്തത്. വീണ്ടും ഒരു എയർ ബോൾ പാസ്. ബെക്കംബർ ടു റൊണാൾഡീനിയോ. ഓക്കെ ഒരു ഓഫ് സൈഡാണെന്ന് തോന്നുന്നു. ഓഫ് സൈഡാണോ? ഓ ഗായ്സ് അപ്പോൾ മാച്ച് ഫിനിഷിങ് ആയതാണ്. യെസ് അപ്പം എന്തായാലും 1-0 എന്ന ഗോൾ നിലയിൽ നമ്മൾ ജയിച്ചേക്കാണ്. വീണ്ടും ഒപ്പോണന്റിന് അനക്കിച്ചിട്ടില്ല, ഒരു ഷോട്ട് പോലും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. മച്ചമ്മര് വേറെ ഒരു രക്ഷയില്ലാത്ത കളി തന്നെയാണ്. ഓക്കെ മച്ചമ്മര് അപ്പം ഇത്ര തന്നെയുള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.